ഫ്രണ്ട്സ്, ഞാനെന്നുള്ളത് തിരുവനന്തപുരത്തെ വക്കത്താണ്. വക്കത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് വശവും കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പൊന്നും തുരുത്തും ഒക്കെയുള്ള ഒരു കിടിലൻ സ്ഥലമാണ്. ഈ വരുന്ന ചേട്ടൻ്റെ വള്ളത്തിൽ നിറയെ കക്കയാണ്. അതിരാവിലെ തന്നെ കായലിറങ്ങി കക്കവാരി അത് വേവിച്ച് ഇറച്ചിയായി വെക്കുന്നതും ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ്. എന്നാൽ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കിച്ചുവിൻ്റെ മീൻ കൃഷിയാണ്. ഫൈബർ ഡ്രമ്മും ജി ഐ പേപ്പും വലയും ഉപയോഗിച്ച് പാർട്ടീഷൻ ചെയ്ത് അതിനുള്ളിലാണ് കിച്ചുവിൻ്റെ ഈ മീൻ വളർത്തൽ. ഇതാണ് നമ്മുടെ കിച്ചു. പഠിത്തമൊക്കെ കഴിഞ്ഞ് സ്വന്തമായൊരു തൊഴിലെന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നാണ് കിച്ചുവിൻ്റെ ഈ മീൻ കൃഷിയുടെ തുടക്കം. 9 വർഷത്തെ കിച്ചുവിൻ്റെ സ്വപ്നമാണ് ഇന്ന് ഈ കാണുന്നത്. അതിനെക്കുറിച്ച് കിച്ചു തന്നെ പറയും. ഇപ്പോൾ ഒരു 3.5 വർഷമായി നമ്മുടെ മീൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. 9 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ആഗ്രഹമായിരുന്നു. നമുക്ക് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കായൽ തന്നെ സ്വന്തമായിട്ട് വേണമെന്നില്ല. നമുക്ക് ഈ ഗവൺമെൻറ് കായൽ തന്നെ ഒരുപാടുണ്ട്. ഗവൺമെൻറ് സബ്സിഡിയോട് കൂടിയിട്ട് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്കും അതുപോലെ തന്നെയാണ്, ഗവൺമെൻറ് സപ്പോർട്ട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. മത്സ്യങ്ങൾ നമുക്ക് കൂടുതലുള്ളത് കരിമീൻ തന്നെയാണ്. ഏകദേശം ഒരു 10-20,000-25,000 കുഞ്ഞുങ്ങൾ ഇപ്പോഴും തന്നെ കുഞ്ഞുങ്ങൾ മാത്രമായിട്ട് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ പേരിൽ തന്നെ 2 പോണ്ടുണ്ട്. ആ പോണ്ടിൽ തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾ പിടിച്ച് ഈ കൂടിനകത്തിട്ട് വളർത്തിയെടുക്കുന്നത്. അല്ലാണ്ട് നമ്മളൊരു കുഞ്ഞിനെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ പുറത്ത് 8 രൂപ 10 രൂപയൊക്കെ വില വരുന്നുണ്ട്. കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കാര്യം അത് തന്നെയാണ്. ഒരു 1,000 കുഞ്ഞിനെ മേടിക്കണമെങ്കിൽ 2,000 രൂപ 10,000 രൂപ അവരുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കതില്ല. കാരണം ഞാൻ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ ഇരിയിപ്പിക്കുന്നതും. എന്ന് വെച്ചാൽ നമ്മുടെ പോണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. എനിക്കൊരു 1,000 കുഞ്ഞ് 2,000 കുഞ്ഞ് അങ്ങനെയായി. രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റി മാറ്റി ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പൈസ ലാഭമാണ്. അല്ലാണ്ട് പുറത്തുള്ള കർഷകർ ചെയ്യുമ്പോഴത്തേക്കും അവർ കുഞ്ഞുങ്ങളെ എങ്ങനെ സംഘടിപ്പിക്കും എന്നുള്ള വഴി കണ്ടെത്തണം. ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെയാണ്, രാവിലെ ഒരു 8-9 മണിക്കകത്ത് ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്. അതുപോലെ ഒരു 4 മണി 5 മണി അത് കഴിഞ്ഞാലും ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്. 2 നേരമാണ് കൊടുക്കുന്നത്. പിന്നെ ഫുഡിൻ്റെ ഒരു വില കൊണ്ട് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എന്ത് തന്നെയാലും കുഴപ്പമില്ല, അത്യാവശ്യം ലാഭത്തിന് പോകുന്നുണ്ട്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സ്ലോപ്പ് തന്നെ. കളർ ഇങ്ങനെ വരാനുള്ള കാര്യം ഞാനിതിലെ നമ്മൾ കറുപ്പും ചുവപ്പും ഇട്ടിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചിരുന്നു. ഇതാണ് വാളല്ലേ, തെന്നി പോയി സാധനം, ഭയങ്കര സോഫ്റ്റ് ആണ്. അതുപോലെ ആ മുള്ളു വന്ന് അടിച്ച നല്ല വേദനയും വേദനയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കായൽ മീനിനെ ഫ്രഷാക്കി ഫ്രൈ ചെയ്ത് കഴിക്കാം. ഞാനാ
മൈക്കിനകത്ത് നല്ല തർപ്പം നല്ല കഴി. മറ്റേ വെള്ളത്തിലൊന്നും കഴിവണ്ടേ? ഓ അത് ലാസ്റ്റ്. അല്ല തക്കാളിയും മറ്റേ വെല്ലുവിളി വാങ്ങിയില്ലല്ലോ ഡിസൈൻ ചെയ്യണം. ഒരു ലിറ്റർ എണ്ണ തീർത്തളയില് വീട്ടിലേക്ക് വീട്ടിൽ പോകണം. എല്ലാം പറയും കേട്ടി മാറട അടുപ്പിൻ്റെ ഇടയിൽ കിടന്ന് വരുന്ന ഈ ബ്ലോഗർമാരെ കിടന്ന് നിവർത്തി ഇല്ലല്ലോ. ഇത് സാരമേ അല്ല നീക്കിക്കോട് നീക്കിക്കോട് നീക്കുവോക്കൊന്നും ഇല്ല ഇവിടെ. ഇത് തള്ളി കേട്ടോ അത് ചൂട്ടായ ഒന്നാണ്ടോ തടി മറു സൈഡിൽ വെച്ചിടും. മറു സൈഡിൽ വെച്ചിടും കേട്ടാ ഈ കൂട്ടത്തിൽ വെച്ച് കൊടുക്കില്ലേ മറു സൈഡിൽ വെച്ചിടും. ഓക്കേടാ ആ ചേർക്ക മരം പിന്നെ ഞാനുണ്ട് ഇയാളെ മറ്റേ യൂട്യൂബ് ഇടുന്നതിന് മുമ്പ് ഒന്ന് കാണിച്ചു തരണേ.
ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.